ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക്കോണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്ന ഗൈസ് നമ്മുടെ സോണി പിക്ചേഴ്സായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ വെനം സ്പൈഡർമാനൊക്കെയായിട്ട് ബന്ധപ്പെട്ട കുറേ അടിപൊളി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ വീഡിയോ ഇട്ടിട്ട് 4-5 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ നിറയെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആ ദിവസങ്ങളിൽ വന്നിട്ടുള്ള അപ്ഡേറ്റും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ വീഡിയോയിലും പറഞ്ഞതൊക്കെ തന്നെ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം കൂടെ ഒന്ന് ഓളനെ പെടുത്തിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടുന്ന സമയങ്ങളെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ വെനം ലെഡ് ഡെർബി കാരണം എന്ന് പറഞ്ഞ പടം ഡിലേ ചെയ്തതും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഡേറ്റ് അവരിപ്പോൾ സോണി ഒഫീഷ്യലായിട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ദിവസം മുമ്പ് പുതിയ 2 പോസ്റ്റർ അവർ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കറക്റ്റ് റിലീസ് ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി മുമ്പ് ഇറക്കിയിട്ടുള്ള ട്രെയിലറുകളിൽ ഡേറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഈ 2 പോസ്റ്ററിൽ ഒക്ടോബർ 15 എന്ന് പറഞ്ഞൊരു ഡേറ്റ് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു പടം റിലീസ് ആകുമെന്നുള്ളൊരു കാര്യം 100% ഷുവർ ആണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും അത്ര ഉറപ്പില്ല. അതായത് ഇന്ത്യയിൽ റിലീസ് ആകും, പക്ഷേ നമ്മുടെ കേരളത്തിൽ തിയേറ്ററുകൾ തുറക്കാത്തതുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ല. പിന്നീട് നമുക്ക് പ്രിൻ്റ് ഓഫീഷ്യലായിട്ടുള്ള അവർ വെച്ചിട്ട് പ്രിൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ തിയേറ്റർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനു മുമ്പ് തിയേറ്റർ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് ഗൈസ്, നമ്മുടെ ഈ ഒരു വെനമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സോണി പിക്ചേഴ്സ് ഓഫീഷ്യലായിട്ട് വെനം തേർഡ് പാർട്ടി മൂവിക്കുള്ള ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗൈസ്, നമ്മുടെയൊക്കെ അറിയാം നമ്മുടെ വെനം ഫസ്റ്റ് പാർട്ട് മൂവി നമ്മുടെ ഈ ഒരു കളക്ഷൻ ലെവലിൽ നോക്കുമ്പോൾ ഭയങ്കര രീതിക്ക് കളക്ഷൻ നമ്മുടെ സോണി പിക്ചേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് കൊണ്ടാണ് നമ്മുടെ വെനം ലെഡ് ഡെർബി കാർണേജ് എന്ന് പറയുന്ന പടത്തിന് വേണ്ടി ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു പടം അത്ര സക്സസ് ആയതുകൊണ്ടാണ് വെനം സെക്കൻഡ് പാർട്ട് മൂവിക്കുള്ളൊരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ആ പടം ഷൂട്ട് ചെയ്ത് എല്ലാം ഇനി തിയേറ്റർ റിലീസ് ചെയ്താൽ മതി എന്നുള്ളൊരു സ്റ്റേജിലിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പടത്തിൻ്റെ കുറച്ച് സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പടം കണ്ടവരുടെ അഭിപ്രായത്തിൽ ഗൈസ്, നമ്മുടെ ഈ ഒരു പടം, അതായത് വെനം ലെഡ് ഡെർബി കാർണേജ് എന്ന് പറയുന്ന പടം തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണമെങ്കിൽ സോണിക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ സോണി പിക്ചേഴ്സ് പടം റിലീസ് ചെയ്തതിന് മുമ്പ് തന്നെ വെനം തേർഡ് പാർട്ട് മൂവിക്കുള്ള ഒരു ഗ്രീൻ ലൈറ്റ് അവർക്ക് ഇപ്പം അലോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഈ ഒരു തേർഡ് പാർട്ട് മൂവിനെ പറ്റി എടുത്ത് പറയേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വെനം ലെഡ് ഡെർബി കാർണേജ് എന്ന് പറയുന്ന പടത്തിൽ നമ്മുടെ ടോം ഹാർഡി സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒരു വേറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പടത്തിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നമ്മുടെ ടോം ഹാർഡി, അതായത് നമ്മുടെ എഡി ബ്രോക്കായിട്ട് അഭിനയിക്കുന്ന ആക്ടർ തന്നെ ഇതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മുടെ വെനം ലെഡ് ഡെർബി കാർണേജ് എന്ന് പറഞ്ഞ പടം റിലീസായതിനു ശേഷം ക്രെഡിറ്റ്സിൽ മിക്കവാറും നമ്മുടെ ടോം ഹാർഡിയുടെ പേര് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതല്ല മെയിൻ കാര്യം. അതായത് നമ്മുടെ വെനം തേർഡ് പാർട്ട് മൂവിയിൽ പകുതി സ്ക്രിപ്റ്റും നമ്മുടെ ടോം ഹാർഡി തന്നെ എഴുതാൻ പോകുന്നതെന്ന് ഇപ്പോൾ ടോം ഹാർഡി തന്നെ എടുത്ത് ഓഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ട്വിസ്റ്റ് ഇതൊന്നുമല്ല, നമ്മുടെ വെനം തേർഡ് പാർട്ട് മൂവിക്കകത്ത് നമ്മുടെ ടോം ഹാർഡി ആണല്ലോ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പം നമ്മുടെ ടോം ഹാർഡി തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ള വാറ്റർ വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പടത്തിൽ നമ്മുടെ സ്പൈഡർമാനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് അവർ റെഡിയാക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ടോം ഹോളാൻഡ് സ്പൈഡർമാൻ ആണോ അല്ലയെന്നൊന്നും അറിയത്തില്ല. മിക്കവാറും ടോം ഹോളാൻഡ് സ്പൈഡർമാനെ തന്നെ വെച്ചിട്ടായിരിക്കാം ഈ ഒരു പടം ഇറക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു, അതായത് നമ്മുടെ മാർവലിലെ സോണിയുടെയൊക്കെ ആ ഒരു റൈറ്റ്സിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഉടനെ തന്നെ മാറ്റി നമ്മുടെ സ്പൈഡർമാൻ ഈ ഒരു പടത്തിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നമ്മുടെ ഈ ഒരു ടോം ഹാർഡി ശ്രമിക്കാമെന്ന് ഇപ്പോൾ ഓഫീഷ്യലായിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ വേറെ പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ സ്പൈഡർമാൻ ഉടനെ നമ്മുടെ ഈ ഒരു വെനം വിഷയം കാണാനുള്ള ചാൻസ് കൂടി വന്നിട്ടുണ്ട്. ചാൻസ് എന്നല്ല, ഇനി എന്തായാലും വെനം തേർഡ് പാർട്ട് മൂവിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ടോം ഹാർഡി എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്പൈഡർമാൻ ഈ ഒരു വെനം തേർഡ് പാർട്ട് മൂവിക്കകത്ത് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ടോം ഹാർഡി തന്നെ ചെയ്യുമെന്ന് ഉറപ്പായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. മിക്കവാറും നമ്മുടെ നോവേ ഹോം എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഈ ഒരു സോണി യൂണിവേഴ്സായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണിക്കാനുള്ള ചാൻസും തോനെയാണ്. അപ്പോൾ എന്തായാലും ഉറപ്പിക്കാം, വെനം തേർഡ് പാർട്ട് മൂവിൽ നമ്മുടെ ടോം ഹോളാൻഡ് തന്നെ വരാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നോവേ ഹോമിൽ ആ ഒരു കണക്ഷൻ എന്തായാലും എടുത്ത് കാണിക്കും. പിന്നീട് ഗൈസ്, നമ്മുടെ അടുത്ത അപ്ഡേറ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വെനവുമായിട്ട് ബന്ധപ്പെട്ട തന്നെ വേറെ ഒന്നുമില്ല, നമ്മുടെ മോർബിയസ് എന്ന് പറയുന്നൊരു പടം റിലീസാവുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്ന കുറച്ച് ആർക്ക് ഈ ഒരു സംഭവം അറിയത്തോളം തോന്നുന്നു. എനിക്ക് ഒന്ന് ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറക്കിയിട്ട് ഇപ്പോൾ 1-2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നി. 2019-20 കണ്ടാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഓഫീസിൽ ട്രെയിലർ ഇറക്കിയിട്ടുള്ളത്. പിന്നീട് ഈ ഒരു പടം ഇതുവരെ റിലീസാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പടം അതായത് അവർ വെച്ച് നീട്ടുന്നതിൻ്റെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ഒരു ക്രോസ് ഓവർ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും. കാരണം നമുക്കറിയാം ആ ഒരു മോർബിയസ് എന്ന് പറയുന്ന പടത്തിൻ്റെ ട്രെയിലറിനകത്ത് നമ്മുടെ മൈക്കിൾ കേറ്റിൻ്റെ വൾച്ചർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ വൾച്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ, അതായത് മൈക്കിൾ കേറ്റിൻ്റെ ആ സെയിം ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ MCUയിലെ സ്പൈഡർമാൻ്റെ ഹോം കമ്മിങ് പടത്തിനകത്താണ്. അപ്പം ഈ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ മിക്കവാറും ഈ ഒരു വെനം ലെഡ് ഡെർബി കാർണേജും അതുപോലെ തന്നെ ഈ ഒരു നോവേ ഹോമിനകത്ത് അതിനുള്ളൊരു പ്ലോട്ട് നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു മോർബിയസ് പടത്തിനകത്ത് ഗൈസ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു മോർബിയസ് പടത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പേരേ ഓർക്കുന്നില്ല. അപ്പം അയാൾ ആ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻസിന് ആൻസറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഓഡിയൻസ് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു പടത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇതിനകത്തുള്ള നമ്മുടെ
ജാരഡ് ലിറ്റോ, അതായത് നമ്മുടെ മോർബിയസ് ആയിട്ട് അഭിനയിക്കുന്ന ജാരഡ് ലിറ്റോ, അതുപോലെ തന്നെ നമ്മുടെ ജെ കെ സിമൺസ്, അതായത് നമ്മുടെ ജെ ജോണ ജെയിംസൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ ഈ ഒരു പടത്തിൽ വരുമെന്ന് ഇപ്പം ഇയാടെ വായന തന്നെ കിട്ടിയിട്ടുണ്ട്. അതുമല്ല നമ്മുടെ ടോം ഹാർഡിയുടെ പേരും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് മോർബിയസിൻ്റെ പടത്തിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ടോം ഹാർഡിയുടെ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടോം ഹാർഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡി ബ്രോക്ക് വേനം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ഈ ഒരു മോർബിയസ് പടത്തിൽ എന്തായാലും നമ്മുടെ വെനവും വരുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഒരു കൺഫർമേഷൻ വഴി നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വെനം യൂണിവേഴ്സ് മൊത്തം അവരെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള വലിയ പ്ലാനിൽ തന്നെയാണ്. അതായത് നമ്മുടെ സ്പൈഡർമാനെയും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ ഒരു യൂണിവേഴ്സ് കണക്ക് അവർ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും ഒരു ഉത്തരവ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോം ഉള്ളു. അപ്പം ഈ ഒരു പടം ഇറങ്ങിയ ശേഷം നമുക്ക് രണ്ട് ട്രെയിലറെങ്കിലും അറ്റ്ലീസ്റ്റ് വന്നാൽ മാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത, അതായത് വരുന്ന ഒക്ടോബർ 15 നമ്മുടെ വെനം ലെറ്റ് ദേർ ബി കാർനേജ് റിലീസ് ചെയ്യണം. അപ്പോൾ ആ ഒരു പടത്തിനകത്ത് ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും ക്ലൂസും കാര്യങ്ങളൊക്കെ തരുമെന്നുള്ള കാര്യം 100% ഷുവർ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനെപ്പറ്റി വേറെ കൂടുതലും കാര്യങ്ങളും എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ സിനിമകളല്ലേ നമ്മുടെ വെനം ലെറ്റ് ദേർ ബി കാർനേജും അതുപോലെ തന്നെ വെനം തേർഡ് പാർട്ട് മൂവിയും മോർബിയസും അതുപോലെ തന്നെ നമ്മുടെ നോ വേ ഹോം എല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള മൂവി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു പടത്തിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഇരിക്കുന്ന പടം ഏതാണെന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോം തന്നെയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ കരുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിലൂടെ താഴെ കിടന്ന ബെല്ലൈക്കണം കൂടെ ഉള്ളതിനെ മറക്കരുത്. പിന്നീട് ഗൈസ് താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ അതും കൂടെ കയറി സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന ഉടമ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.